നമസ്കാരം ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം ആദ്യം തലക്കെട്ടുകൾ പാലിയേക്കരയിൽ ഡോക്ടറുടെ സ്റ്റിക്കർ പതിച്ച കാറിൽ കടത്തിയ 25 കിലോയോളം കഞ്ചാവുമായി രണ്ട് യുവാക്കളെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി എറണാകുളം ചേരാനെല്ലൂർ തുലാപ്പറമ്പിൽ സനൽ പള്ളുരുത്തി കയ്യത്തറ ഗിരീഷ് എന്നിവരാണ് പിടിയിലായത് തൃശ്ശൂരിൽ 5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന അധ്യാപിക സെലിൻ പോലീസിൽ കീഴടങ്ങി മുൻകൂർ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു നവീകരിച്ച ചാലക്കുടി കോൺവെന്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു സനീഷ് കുമാർ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു 2023-24 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ച് ടൈൽ വിരിച്ചാണ് റോഡ് നവീകരിച്ചത് വാർത്തകൾ വിശദമായി പാലിയേക്കരയിൽ ഡോക്ടറുടെ സ്റ്റിക്കർ പതിച്ച കാറിൽ കടത്തിയ 25 കിലോയോളം കഞ്ചാവുമായി രണ്ട് യുവാക്കളെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി എറണാകുളം ചേരാനെല്ലൂർ തുലാപ്പറമ്പിൽ 33 വയസ്സുള്ള സനൽ പള്ളുരുത്തി കയ്യത്തറ 28 വയസ്സുള്ള ഗിരീഷ് എന്നിവരാണ് പിടിയിലായത് പിടികൂടിയ കഞ്ചാവ് ലക്ഷങ്ങൾ വില വരുന്നതാണെന്ന് എക്സൈസ് പറഞ്ഞു എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് കാറിന്റെ 4 ഡോറുകളുടെ പാനലിനുള്ളിലും ഡിക്കിയിലും പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഒളിപ്പിച്ച കഞ്ചാവാണ് പിടികൂടിയത് ആന്ധ്രാപ്രദേശിൽ നിന്നും എറണാകുളത്തേക്കാണ് ഇവർ കഞ്ചാവ് കടത്തിയത് കാറിനുള്ളിൽ കഞ്ചാവിന്റെ ഗന്ധം പുറത്തു വരാതിരിക്കാൻ മണ്ണെണ്ണ തളിച്ചായിരുന്നു കഞ്ചാവ് കടത്ത് പ്രതികൾ സ്ഥിരമായി കഞ്ചാവ് കടത്തുന്നവരാണെന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ പറഞ്ഞു കാറിന്റെ ഡോറുകൾ പൊളിച്ചാണ് കഞ്ചാവ് കണ്ടെടുത്തത് പിടികൂടിയ കഞ്ചാവ് ലക്ഷങ്ങൾ വില വരുന്നതാണെന്ന് എക്സൈസ് പറഞ്ഞു കഞ്ചാവും പ്രതികളെയും എക്സൈസ് തൃശൂർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് കൈമാറി ഇരിങ്ങാലക്കുട ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള എക്സൈസും സ്ഥലത്തെത്തിയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ ആർ ജി രാജേഷ് കെ വി വിനോദ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ ഡി എസ് മനോജ് കുമാർ പ്രിവെന്റീവ് ഓഫീസർ വിശാഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബിൻ രജിത് എം എം അരുൺകുമാർ രജിത് ആർ നായർ കെ മുഹമ്മദ് അലി ബസന്ത് കുമാർ സിവിൽ എക്സൈസ് ഡ്രൈവർ വിനോജ് ഖാൻ സേട്ട് എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു മീഡിയ ടൈം തൃശൂർ തൃശൂരിൽ 5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന അധ്യാപിക പോലീസിൽ കീഴടങ്ങി മുൻകൂർ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് തൃശൂർ കുര്യച്ചിറ സെന്റ് ജോസഫ് യു പി സ്കൂളിലെ അധ്യാപിക സെലിൻ ബുധനാഴ്ച രാത്രിയോടെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു തുടർന്ന് അറസ്റ്റ് ചെയ്ത അധ്യാപികയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി തൃശൂർ കുര്യച്ചിറ സെന്റ് ജോസഫ് യു പി സ്കൂളിലാണ് ഡയറി എഴുതിയില്ലെന്ന് ആരോപിച്ച് ക്ലാസ് ടീച്ചർ 5 വയസ്സുകാരനെ തല്ലിച്ചതച്ചത് ക്ലാസ് ടീച്ചറായ സെലിനാണ് കുട്ടിയുടെ ഇരു കാൽമുട്ടിനും താഴെ ക്രൂരമായി തല്ലിയത് രക്ഷിതാക്കളുടെ പരാതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നെടുപ്പുഴ പോലീസ് കേസെടുത്തിരുന്നു സംഭവം നടന്നു ഒരാഴ്ചയായിട്ടും അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്ന ആക്ഷേപവും നിലനിൽക്കെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് അധ്യാപികയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതെന്ന് രക്ഷിതാവ് ആരോപിച്ചിരുന്നു സ്കൂൾ മാനേജ്മെന്റ് ഒത്തുതീർപ്പിനായി ശ്രമിച്ചെന്നും താൻ വഴങ്ങിയില്ലെന്നും രക്ഷിതാവ് പറഞ്ഞിരുന്നു അതേസമയം അധ്യാപികയെ സസ്പെൻഡ് ചെയ്തെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു മീഡിയ ടൈം തൃശൂർ നവീകരിച്ച ചാലക്കുടി കോൺവെന്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു സനീഷ് കുമാർ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു 2023-24 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടൈൽ വിരിച്ച് റോഡ് നവീകരിച്ചത് നഗരസഭാ ഉപാധ്യക്ഷ ആലീസ് ഷിബു വാർഡ് കൌൺസിലർ നീത പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ആനി പോൾ എം എം അനിൽകുമാർ ദീപു ദിനേശ് പ്രീതി ബാബു കൗൺസിലർമാരായ വി ഒ പൈലപ്പൻ ഷിബു വാലപ്പൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് മൂത്തേടൻ എസ് എച്ച് സി ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജാനറ്റ് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ പി ടി എ പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉത്തരവാദിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാള ടൗണിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ പ്രതിഷേധ പ്രകടനത്തിന് ആധാരമായ കാര്യങ്ങൾ
ബഹുമാന അധ്യക്ഷൻ അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ എല്ലാ തെരുവീഥികളിലും ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധ പ്രകടനം പ്രിയമുള്ളവരെ കണ്ണൂർ എഡിഎം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു അസാധാരണമായ സ്ഥിതിയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് സ്ഥലം മാറ്റം ലഭിച്ച് പത്തനംതിട്ടയിലേക്ക് പോകുന്നതിനിടയിൽ നൽകിയ ഒരു യാത്രയപ്പിന് ശേഷം നിരാശനായി സ്വന്തം താമസിക്കുന്ന മുറിയിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് എന്താണ് കാരണം എന്ന് ഈ ജനാധിപത്യ കേരളം സാക്ഷ്യം വഹിക്കുകയാണ് നമുക്കറിയാം കേട്ടുകേൾവിയില്ലാത്ത അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് നേതാക്കളായ പി ഡി ജോസ് എം എ ജോജോ എ സി ജോയി ടി ഐ അബ്ദുൾ കരീം ശോഭന ഗോകുൽനാഥ് സന്തോഷ് ആത്തപ്പിള്ളി ടി കെ തിലകൻ ഷാജു മണവാളൻ ബൈജു കണ്ടപ്പശ്ശേരി സാനി ചക്കാലക്കൽ കെ ആർ പ്രേമ നിർമ്മൽ പാത്താടൻ ജിയോ കൊടിയൻ യദുകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു കൊടുങ്ങല്ലൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം മതിലകം സെന്റ് ജോസഫ് എച്ച് എസ് എസ് ഒ എൽ എഫ് ജി എച്ച് എസ് എസ് സെന്റ് മേരീസ് എൽ പി എസ് എന്നിവിടങ്ങളിലായി നവംബർ 12, 14, 15, 16 ദിവസങ്ങളിൽ നടക്കും മേളയുടെ സുഗമമായ നടത്തിപ്പിന് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ചെയർപേഴ്സണും മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ വി കെ മുജീബ് റഹ്മാൻ ജനറൽ കൺവീനറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ട്രഷററുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ബെന്നി ബെഹനാൻ എം പി ഇ ടി ടൈസൺ എം എൽ എ വി ആർ സുനിൽകുമാർ എം എൽ എ എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ സംഘാടക സമിതി രൂപീകരണ യോഗം മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ ടീച്ചർ മതിലകം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ എ ഇ പി മൊയ്തീൻകുട്ടി പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ പി ടി എ പ്രസിഡന്റ് സി എം ജുഗ്നു വി കെ മുജീബ് റഹ്മാൻ ബാബു പി എസ് റഹിയാന തൻസാരി മതിലകം എസ് ഐ റിജി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു മാളക്കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാളിന് കൊടിയേറി ഇരിങ്ങാലക്കുട രൂപത വികാരി ഫാദർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു ദിവ്യബലി ലതീഞ്ഞ് നൊവേന ചടങ്ങുകൾ നടന്നു വികാരി ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ മെജോ ചക്കുംപീടിക തിരുനാൾ കമ്മിറ്റി കൺവീനർ വിൽസൺ തെക്കിനിയാത്ത് കൈക്കാരന്മാരായ ജോയ് വിദേയത്തിൽ ഷാജു വിദേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി ഒക്ടോബർ 20-നാണ് തിരുനാൾ കൊടുങ്ങല്ലൂർ അമല ഫെലോഷിപ്പിന്റെയും മേത്തല ബാലാനുബോധിനി സ്കൂൾ പി ടി ഒയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് വിൻസെന്റ് ബോധവൽക്കരണ ക്ലാസ് നടത്തി അമല ഫെലോഷിപ്പ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വർഗീസ് വടക്കൻ അധ്യക്ഷനായി അശോകൻ സിനിച്ച ജോസഫ് വർഗീസ് പി ടി എ പ്രസിഡന്റ് ശിവദാസൻ അമല ഫെലോഷിപ്പ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും പാലിയേക്കരയിൽ ഡോക്ടറുടെ സ്റ്റിക്കർ പതിച്ച കാറിൽ കടത്തിയ 25 കിലോയോളം കഞ്ചാവുമായി രണ്ട് യുവാക്കളെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി എറണാകുളം ചേരാനെല്ലൂർ തുലാപ്പറമ്പിൽ സനൽ പള്ളുരുത്തി കയ്യത്തറ ഗിരീഷ് എന്നിവരാണ് പിടിയിലായത് തൃശൂരിൽ 5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന അധ്യാപിക സെലിൻ പോലീസിൽ കീഴടങ്ങി മുൻകൂർ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു നവീകരിച്ച ചാലക്കുടി കോൺവെന്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു 2023-24 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ച് ടൈൽ വിരിച്ചാണ് റോഡ് നവീകരിച്ചത് ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു നമസ്കാരം